കുടിവെള്ളത്തിൽ അണുബാധ എന്ന സംശയം. കാക്കനാട് ഡി എൽ എഫ് ഫ്ളാറ്റിൽ 350 പേർ ചികിത്സ തേടി. 25 കുട്ടികൾക്കും രോഗബാധ. ജലസാമ്പിൾ ശേഖരിച്ച ആരോഗ്യവകുപ്പ് അധികൃതർ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ഫ്ളാറ്റ് അസോസിയേഷൻ. തെരഞ്ഞെടുപ്പിന് പിന്നാലെ സി പി എം നേതൃയോഗങ്ങൾ തുടരുന്നു. സംസ്ഥാന സമിതി യോഗം തിരുവനന്തപുരത്ത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി ചർച്ച ചെയ്യും. ജെ ഡി എസിന്റെ നിർണായക യോഗവും ഇന്ന്. വയനാട് ഒഴിയുകയാണെന്ന് സ്പീക്കറുടെ ഓഫീസിനെ അറിയിച്ച് രാഹുൽ ഗാന്ധി. ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് വയനാട്. പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം ഉയർത്തുക ലക്ഷ്യമെന്ന് യു ഡി എഫ് ജില്ലാ നേതൃത്വം. രാഹുലും പ്രിയങ്കയും അടുത്ത മാസം വയനാട്ടിൽ. തെരഞ്ഞെടുപ്പ് തോൽവി അന്വേഷിക്കാൻ 3 കോൺഗ്രസ് സമിതി തൃശൂരിൽ. നേതാക്കളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നു. ടി എൻ പ്രതാപനെതിരെ നഗരത്തിൽ വീണ്ടും പോസ്റ്ററുകൾ. പ്രചാരണത്തിന് പിന്നിൽ പാർട്ടി പ്രവർത്തകരാകാൻ ഇടയില്ലെന്ന് വി കെ ശ്രീകണ്ഠൻ. പശ്ചിമബംഗാളിലെ ട്രെയിൻ അപകടത്തിൽ അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. അപകട കാരണം ചരക്ക് തീവണ്ടിയിലെ ലോക്കോ പൈലറ്റിന്റെ പിഴവെന്ന റിപ്പോർട്ട്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കാസർഗോഡ് ചിറ്റാരിക്കലിലെ മോർഫിംഗ് കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യും. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ അടക്കം നഗ്നചിത്രങ്ങൾ നിർമ്മിച്ചതായി വിവരം. ചിത്രങ്ങൾ മോർഫ് ചെയ്തത് AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച്. യൂറോകപ്പിൽ സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇന്ന് കളത്തിൽ. ആദ്യ പോരാട്ടത്തിൽ പോർച്ചുഗലിന്റെ എതിരാളികൾ ചെക്ക് റിപ്പബ്ലിക്. മത്സരം രാത്രി 12:30. മറ്റൊരു മത്സരത്തിൽ തുർക്കി ജോർജിയയെ നേരിടും.